ദുരൂഹതയും കൗതുകം ഒരുപോലെ ഉണർത്തി കൊച്ചി നഗരത്തിലെ പൊതു ഇടങ്ങളിൽ ഗ്രാഫിറ്റി രചനകൾ വ്യാപകമാകുന്നു. നഗരത്തിലെ ദിശാബോർഡുകളെ പോലും വികൃതമാക്കും വിധം രാത്രിയുടെ മറവിൽ പ്രത്യക്ഷപ്പെടുന്ന വരകളെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മരട് നഗരസഭ. ആരാണ് ഈ വരകൾക്ക് പിന്നിൽ എന്നതാണ് അജ്ഞാതമായി തുടരുന്നത്. നഗരസഭകൾ സ്ഥാപിച്ച ബോർഡുകൾ, പാലങ്ങളുടെ ചുവട്ടിൽ ദിശാസൂചകങ്ങളിൽ, ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളിൽ, ടെലിഫോൺ കേബിൾ ബോക്സുകളിൽ, അങ്ങനെ കൊച്ചിയിലും മരടിലും തൃപ്പൂണിത്തുറയിലും എല്ലാമായി പൊതു ഇടങ്ങളിൽ വ്യാപകമാവുകയാണ് ഓരോ രീതിയിലുള്ള എഴുത്തുകൾ. രാത്രിയിലാണ് ഇവ വരയ്ക്കുന്നത്. വരയ്ക്ക് പിന്നിൽ ആരാണെന്ന് ആർക്കും അറിയില്ല. എന്താണ് ഈ ഗ്രാഫിറ്റി രചനകൾ? മലയാളികൾക്ക് ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിലൂടെ ഗ്രാഫിറ്റി രചനകൾ സുപരിചിതമാണ്. ഒരു പൊതുസ്ഥലത്ത് അനുവാദമില്ലാതെ നിയമവിരുദ്ധമായി വരയ്ക്കുന്നതോ കുത്തിക്കുറിക്കുന്നതോ കോറുന്നതോ സ്പ്രേ ചെയ്യുന്നതോ ആയ ചിത്രങ്ങളെയാണ് അല്ലെങ്കിൽ എഴുത്തുകളെയാണ് ഗ്രാഫിറ്റി എന്ന് പറയുന്നത്. ഒരു ലളിതമായ എഴുതപ്പെട്ട വാക്കുകൾ തുടങ്ങി ഭിത്തിയിൽ വളരെ വിപുലമായി നന്നായി വരച്ച ചുവർ ചിത്രങ്ങളും ഗ്രാഫിറ്റിയിൽ ഉൾപ്പെടുന്നു. പ്രാചീന കാലങ്ങളിൽ മനുഷ്യർ വരയ്ക്കാൻ തുടങ്ങിയ നാൾ മുതൽ തന്നെ പ്രാചീന ഈജിപ്തിലും ഗ്രീസിലും റോമോ സാമ്രാജ്യത്തിലും വരെ ഇത് നിലനിന്നതായി ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആധുനിക കാലത്ത് പെയിന്റ്, പ്രത്യേകിച്ചും സ്പ്രേ പെയിന്റ്, മാർക്കർ പെയിനുകൾ എന്നിവയാണ് വരയ്ക്കാൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ അയാളുടെ സ്ഥലത്തോ ഭിത്തിയിലോ വരച്ചു വരുന്ന ഗ്രാഫിറ്റിയെ വൈകൃതമായും നശീകരണ പ്രവർത്തനമായും കണക്കാക്കി കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നത്. വസ്തുവകകളുടെ മൂല്യം വെട്ടിക്കുറയ്ക്കുകയും വിലപ്പെട്ട പോലീസ് സമയവും മറ്റു പൊതു വിഭവങ്ങളുടെ ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു നശീകരണ പ്രവർത്തനമായാണ് ഗ്രാഫിറ്റി സാധാരണയായി കാണപ്പെടുന്നത്. എന്നാൽ ഗ്രാഫിറ്റി യഥാർത്ഥത്തിൽ സ്വർഗാത്മകമായ ആവിഷ്കരണവാദത്തിന്റെ ഒരു രൂപമാണ് എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ഗ്രാഫിറ്റി ജനിച്ചത് ന്യൂയോർക്കിലും ഫിലാഡൽഫിയയിലുമാണ്. അവിടെ ചെറുപ്പക്കാർ കെട്ടിടങ്ങളിലും സബ്വേ ട്രെയിനുകളിലും വശങ്ങളിലും ചിത്രങ്ങൾ സ്പ്രേ ചെയ്തിരുന്നു. 1980കളോടെ ഗ്രാഫിറ്റി അതിന്റെ ഉത്ഭവത്തിൽ നിന്ന് ഒരു പ്രദേശം അടയാളപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് രൂപാന്തരപ്പെട്ടു. ഒരു പ്രദേശം തങ്ങളുടേതാണെന്ന് സൂചിപ്പിക്കാൻ പലപ്പോഴും സംഘടനകൾ ഇത് ഉപയോഗിച്ചിരുന്നു. ഇത് ടാഗിംഗ് എന്നറിയപ്പെട്ടു. ഗ്രാഫിറ്റി ആർട്ടിസ്റ്റുകളുടെ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. തങ്ങൾ സൃഷ്ടിക്കുന്നത് കലാപരമാണെന്ന് വിശ്വസിക്കുന്നവരും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുള്ള ഉപകരണമായി ഗ്രാഫിറ്റി ഉപയോഗിക്കുന്നവരും. ഗ്രാഫിറ്റിയുടെ തരം, സ്ഥാനം, സന്ദർശനം എന്നിവയെ ആശ്രയിച്ച് ഗ്രാഫിറ്റിയെ നിയമാനുസൃതവും അനുവദനീയം ആയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമോ ആയോ കണക്കാക്കപ്പെടുന്നു. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഉയർന്ന നിലവാരമുള്ളതും കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള കലാസൃഷ്ടികൾ അടങ്ങിയതുമാണെങ്കിൽ ഗ്രാഫിറ്റി സ്വീകാര്യമാണെന്ന് മിക്ക ആളുകളും വിശ്വസിക്കുന്നുമുണ്ട്. ഏതായാലും ലോകമെങ്ങും പൊതു ഇടങ്ങളിൽ അനുവാദമില്ലാതെ വരയ്ക്കുന്ന ഗ്രാഫിറ്റി കൂട്ടായ്മകളുടെ ഭാഗമായി വരാം കൊച്ചിയിലേത് എന്നാണ് അനുമാനം. മുമ്പ് കൊച്ചി മെട്രോയിലും യാർഡിൽ കയറ്റിയ ട്രെയിനിലെ ഗ്രാഫിറ്റി രചനകൾ നടത്തിയവർക്ക് പിന്നാലെ രാജ്യവ്യാപക അന്വേഷണം പോലീസ് നടത്തിയെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല. നഗരവാസികളുടെ കണ്ണുവെട്ടിച്ച് നഗരമാകെ വരയ്ക്കുന്നത് ആരാകാം, എന്തിനാകാം എന്ന ആശങ്കയാണ് നഗരസഭയ്ക്കുള്ളത്.